ഫുട്ബോൾ കളിക്കാറുണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ഉള്ള ഈ ഫുട്ബോൾ 2.0 പറഞ്ഞൊരു പെസ് ചാനലാണ്. പെസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ഒരു ഗെയിമിംഗ് ചാനലാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ വിളിക്കുക. വാട്സ്ആപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു എൽ പി എഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീബ്ര ബ്രീഡിംഗ് ആണ്. അപ്പോൾ സീബ്ര ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നും ഒരു രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡെവലപ്പായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പല എല്ലാ ബ്രീഡിംഗ് സെക്ഷൻസ് ആയാലും ഇപ്പോൾ ഗപ്പി ആയാലും ഏത് മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗപ്പി മേഖലയാണ് കൂടുതൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ മേഖല വളർന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സീബ്രയുടെ ഇതും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ അപ്ഡേറ്റ്സ് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പഴയ വീഡിയോൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അധികം യൂട്യൂബിലൊന്നും സീബ്ര ബ്രീഡിങ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തന്നെ മലയാളം യൂട്യൂബേഴ്സിലെ ഫസ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളായിരുന്നു. നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേറെ ഒരു ഇതും കണ്ടിരുന്നില്ല. അതിന് നല്ല റീച്ചും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ വീഡിയോക്ക് ആ സപ്പോർട്ട് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സീബ്ര ബ്രീഡിങ് അതിൻ്റെ സെക്ഷൻസ് അതിനെങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കുട്ടികളെ എങ്ങനെ വലുതാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകേണ്ട കാര്യം വരില്ല. കാരണം അത്ര അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് പറയുന്നതും. അപ്പോൾ ബാക്കി വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ കൊല്ലം അപ്ഡേറ്റ് ചെയ്യുന്നതും അതായത് നമ്മൾ ഫോക്സ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതായ കാരണം സീബ്രയുടെ അപ്ഡേറ്റ്സ് നല്ല രീതിയിൽ നമുക്ക് തരാൻ കഴിയും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഇനി കാന്തുന കൊടുക്കാം. അപ്പോൾ കേരളത്തിലന്നെ സീബ്ര ബ്രീഡിങ്ങിൻ്റെ ഒരു വലിയൊരു പാർക്ക് നമ്മുടെ ചാനലാവാൻ സാധിച്ചത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ പലരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വലിയ വലിയ കുറേ യൂട്യൂബേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം ഇന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളെ അതേപോലെ തന്നെ സീബ്ര ബ്രീഡിങ്ങിൻ്റെ കുറേ വലിയ വലിയ ആൾക്കാർ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വാങ്ങിച്ച് ബ്രീഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ശരിക്കും. പക്ഷേ അതിൽ കുറേ മിസ്റ്റേക്സ് ആ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ മിസ്റ്റേക്സ് എന്താണെന്നും അതേപോലെ തന്നെ ശരിക്കും ഫാമിംഗ് രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതും പിന്നെ കുറേ കമൻസ് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഏകദേശം 300 കമൻറ്റാണ് ആ വീഡിയോയിൽ വന്നത്. അതേപോലെ തന്നെ 300 കമൻസും റിപ്ലൈ എല്ലാം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ വെച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യു എൻ എ പോലത്തെ ഒരു വലിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറേ ലെങ്ത് ഉണ്ടാവും. പക്ഷേ ഈ വീഡിയോ ഫുൾ കാണാനെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അതേപോലെ തന്നെ നല്ല രീതിയിലൊരു ഫാമിംഗ് സെറ്റപ്പ് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നേരെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്രീഡിങ്ങിൻ്റെ ഒരു ടാങ്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് പറയുന്നത് നമ്മളെ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് വീടിനായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഏകദേശം 20 ദിവസം പ്രായമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിങ് കുഞ്ഞുങ്ങളെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാമലയും അതേപോലെ തന്നെ വാഴലയാണ് മെയിനായിട്ട് യൂസ് ചെയ്ത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി നല്ല കളർ വന്നിട്ടുണ്ട്. ഏകദേശം 200 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാതും ഇതിൻ്റെ അടിയിലും മുകളിലേക്ക് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഴലയും കാര്യങ്ങളൊക്കെ നമ്മൾ 6 ദിവസം കൂടുമ്പോൾ പുതിയതാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെള്ളം കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ കാണിച്ചുതരാം. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാറുള്ള ഇത് തന്നെയാണ് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 1 മണിയാണ്. അപ്പോൾ ബ്രീഡിങ് ടാങ്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബക്കറ്റ് അല്ല വേണ്ടത് നമുക്ക്, ശരിക്കും ഇതുപോലത്തെ ഒരു ബേസിനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഒഴിവില്ലാത്ത കാരണമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ബക്കറ്റിൽ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബക്കറ്റ് എടുത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ബക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് എന്ന് പറയുമ്പോൾ പച്ച മണ്ണാണ്. കുറച്ച് അടി കുഴിച്ചിട്ട് കുഴിച്ചെടുത്ത മണ്ണാണ് മോൾ മണ്ണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് പറയുന്നത് ബാക്ടീരിയ അതേപോലെ തന്നെ ഈ മീനുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മണ്ണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഉണങ്ങിയ വേദാമലയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കാരണം നമ്മൾ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഉണങ്ങി കഴുകിയിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഉണങ്ങിയ നല്ല ഇതായി ക്രിസ്പി ആയിട്ടുള്ള വാഴലയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് രണ്ടും. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടംപോലെ അല്ല പറയുമ്പോഴും കിട്ടാറുണ്ട്. നമ്മൾ അത്യാവശ്യം വാഴല എടുക്കുന്നത് നന്നായിരിക്കും, ബദാമല കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെക്കണം കുറച്ച് നേരം. എന്നിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം തുറക്കാൻ വേണ്ടി പോവാണ്. ഈ വെള്ളം നമ്മൾ 2 മിനിറ്റോളം നമ്മൾ വെറുതെ കളയണം. കുറച്ച് വെള്ളം നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഡയറക്റ്റ് വരുന്ന വെള്ളം എടുക്കരുത് ഒരിക്കലും. അപ്പോൾ കുറച്ച് നേരം കളഞ്ഞിട്ട് വേണം വെള്ളം എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പൈപ്പിലത്തെ വെള്ളമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ അക്വേറിയത്തിലും അല്ലെങ്കിൽ മീനുകൾ ഓൾറെഡി ഉള്ള വെള്ളമല്ല എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയാണ്. ഉച്ചയ്ക്കാണ് നമ്മൾ ഈ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കണം. എന്നിട്ട് 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൊതുകൊന്നും വരാണ്ട് 100% ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു മീനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മൂടി വയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് വഴിയിട്ട് ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്യണം ഒരു 3 മണിയാകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിൽ തന്നെ ഫുഡ് കിട്ടും. അതേപോലെ തന്നെ ആർടിമി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഏകദേശം ഒരു മാസം വരെ നമുക്ക് ഫീഡ് ചെയ്യാണ്ട് വളർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സീബ്രയുടെ മെയിൻ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇതിൽ നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത മീനുകളാണ് നമ്മളിന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മെയിലിനെ നമ്മൾ പൊതുവേ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ മെയിലിനെയും ഫീമെയിലിനെ നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ മെയിൻ ടാങ്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫീമെയിൽസാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെയാണ് നമ്മളിന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1-2 എണ്ണം നമ്മൾ മാറ്റി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരാഴ്ച. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ബ്രീഡിംഗ് ടാങ്ക് ബ്രീഡിങ്ങിനായിട്ട് സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ടാനിനും അല്ലാതെ എക്സ്ട്രായിട്ടായി കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫീമെയിൽ എന്ന് പറയുന്നത്. കുറച്ചെണ്ണം നമ്മൾ മാറ്റിയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തടി അനുസരിച്ചാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഇതാണ് ബ്രീഡിംഗ് കേജായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ബ്രീഡിംഗ് കേജും ശരിക്കുള്ള യൂസ് ചെയ്യാത്ത കാരണം പെട്ടെന്ന് നാശാവുന്ന കാരണമാണ്. അപ്പോൾ ഇതാണ് കുറേ കാലം നിൽക്കും ചെയ്യുക. അതേപോലെ തന്നെ മീനുകളുടെ എഗ്ഗ് കറക്റ്റ് ഹോളായിട്ട് പോയിക്കോളും. അതേപോലെ തന്നെ ഏത് മീനുകളും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രീഡിംഗ് കേജായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒരു ടൈല് വെച്ച് താങ്ങി കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് വീഴില്ല. അതേപോലെ തന്നെ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നിന്നില്ലെങ്കിൽ നമുക്ക് ഏതൊരു പാത്രമാകുമ്പോഴും രണ്ട് സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും. നമ്മൾ 4 മെയിലിനെയാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓൾറെഡി 2 എണ്ണം നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇട്ടു ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിറ്റേ ദിവസം 8 മണിയാകുമ്പോഴേക്കും ഇവർ രാവിലെയാണ് എഗ്ഗ് ചെയ്യുക. 8 മണിയാകുമ്പോഴേക്കും എഗ്ഗ് തീർന്നുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ച അല്ലെങ്കിൽ വൈകിട്ട് വരെ ഇതേപോലെ തന്നെ വെച്ചിട്ട് പിന്നീട് നമുക്ക് ഇതിലത്തെ മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വേണ്ടത്. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചാടാണ്ടിരിക്കാനും അതേപോലെ തന്നെ സൈഡിൽ കൂടെ പോയി കൊതുകുകളൊന്നും മുട്ടടാണ്ടിരിക്കാനും. അപ്പോൾ നമ്മുടെ ബ്രീഡിങ്ങിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടാങ്കിൻ്റെയും അതേപോലെ തന്നെ മേടിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ നമ്മൾ മേടിക്കേണ്ടതായിട്ട് മുന്നേ തന്നെ 2 ടാങ്ക് സെറ്റ് ചെയ്യുക. ഒന്ന് എന്ന് പറയുന്നത് ബൾക്കായിട്ടുള്ള മേടിക്കുന്ന മീനുകൾ ഇടാനും അതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാങ്കും വേണം. അപ്പോൾ 2 ടാങ്ക് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ ടാങ്കിൽ നിങ്ങൾക്ക് ബദാമല അല്ലെങ്കിൽ വാഴല ഓൾറെഡി ഇട്ട് കഴിഞ്ഞ് നന്നായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് മോസ്കിറ്റോ ലവേഴ്സ് അല്ലെങ്കിൽ മോയിൻ അങ്ങനത്തെ പോലെ എല്ലാ ഫുഡും കൊടുക്കാനും സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഗപ്പികൾക്ക് കൊടുക്കുന്ന എല്ലാ ഫുഡും നമുക്ക് ഈ മീനുകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രീൻ സീബ്രേനെ കിട്ടാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കടകളിൽ പൊതുവെ കുഞ്ഞു കുട്ടികളെ കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ വലിയ മീനുകളെയും പല സ്ഥലങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിക്കതും മെയിൽസാണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഫീമെയിൽസ് അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ബൾക്കായിട്ട് മേടിക്കാൻ ശ്രമിക്കാം. പിന്നെ കടയിൽ പോകുമ്പോൾ മിക്കതും അവർ ഫ്രീ ടൈമുള്ള സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കുറേ എടുക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽസ് കുറച്ച് ഉണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ 1-2 പേരെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആ കട ഒഴിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കക്കാനല്ല ആ കടകളിൽ ഒഴിഞ്ഞ ടൈമിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത ടൈമിൽ പോയിട്ട് സെലക്ട് ചെയ്ത് മേടിക്കേണ്ടായിരുന്നു നല്ലത്. ഒരു ഫീമെയിലിന് 2 മെയിലും എന്നുള്ള രീതിയിലാണ് നമ്മൾ മേടിക്കേണ്ടതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിങ്കും എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മേടിച്ച മീനുകളെ ആദ്യം തന്നെ ഒരു ടാങ്കിലേക്ക് ഇടുക. എന്നിട്ട് പലരും ചോദിക്കാറുണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽസ് ചില ഫീമെയിൽസ് നല്ല എഗ് അപ്പം തന്നെ ഉണ്ടാവും. അതിന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക, വേണമെങ്കിൽ അപ്പം തന്നെ ബ്രീഡ് ചെയ്യാൻ ഇടാം. അപ്പോൾ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടാങ്ക് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഫീമെയിലാന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാറ്റിയിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് പണിയാണ് ഫീമെയിൽസ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൊതുവെ എല്ലാവരും ഗെറ്റി ഹോം ഉള്ളവരൊക്കെയാണ് ഇപ്പോൾ സീബ്ര ബ്രീഡിങ്ങിലേക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ടാങ്കിലും ഓരോ മീനെ വെച്ച് വിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഓരോ ഫീമെയിൽസിന് നിങ്ങൾക്ക് വിട്ട് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ എഗ്ഗുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ മെയിൽ ഏതാ ഫീമെയിലാണ് പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മീനുണ്ടോ അത്രയും ടാങ്കിലേക്ക് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള മീനുകൾ മാത്രം ഇട്ട് നോക്കുക. എന്നിട്ട് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ടാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മീനെ ഓരോ ദിവസം ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫീമെയിൽസിൻ്റെ ടാങ്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എത്ര ഫീമെയിൽസിൻ്റെ എത്ര മെയിലും കൊണ്ടിടുക.
അപ്പൊ ആ ഒരു കണക്ക് വെച്ച് എനിക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് മെയിലും ഫീമെയിലും എങ്ങനെ തിരിച്ചറിയാൻ അറിഞ്ഞു, അതേപോലെ തന്നെ നല്ല ബ്രീഡിംഗ് പെയർ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാൻ അറിഞ്ഞില്ലെങ്കിൽ ഓരോ ടാങ്കിലേക്ക് ഓരോ മീനിടുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു എളുപ്പവഴി എന്ന് പറയുന്നത്. ഞാനും ഇതുപോലെ തന്നെ ചെയ്യുന്നത് ഓരോ കെപ്പി ടാങ്കിലും ഇടും. അതേപോലെ തന്നെ ഇനി പറയാൻ വേണ്ടി പോകുന്നത് മിസ്റ്റേക്സും കാര്യങ്ങളും, ബ്രീഡിങ്ങിന്റെ മിസ്റ്റേക്സും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഒരു നെറ്റ് വെച്ചിട്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ കുറേ കുഞ്ഞുങ്ങളെ ഡെയിലി നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാം എന്നുള്ളത് എന്താണ്, അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫാം നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ ദിവസം നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെങ്കിലും ആദ്യം എന്ന് പറഞ്ഞാൽ എമൗണ്ട് കുറവായിരിക്കും. ആദ്യത്തെ ബ്രീഡിങ്ങിൽ മാത്രമേ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കിട്ടുള്ളൂ, പിന്നെ അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഓരോ ഗ്രോത്ത് വ്യത്യാസം നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ മീൻ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഓരോ ടാങ്കിലേക്കും പല സെക്ഷനാക്കി ഇടുന്നു വരും. അതുപോലെ തന്നെ ടാങ്കിൻ്റെ അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിംഗ് രീതിയിൽ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യണം, എപ്പോഴും നന്നായി സെപ്പറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 7 ദിവസം കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ഇടാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഇതിൽ ആഴ്ചയിൽ 10 കുട്ടിനെ കിട്ടുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 200 കുട്ടികളും കിട്ടും. അത്രയും വ്യത്യാസം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ രീതി നോക്കുമ്പോൾ ആഴ്ചയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, വലിയ സൈസിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ പെയർ ഓരോ ആഴ്ചയിൽ ബ്രീഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വേറെ വേറെ പെയർ വെച്ച് ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ഇതും കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും ആ ടാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫാമിങ്ങിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ടാങ്ക് സെറ്റപ്പാണ്. ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വലിയൊരു കുളം പോലത്തെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല വളരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മെയിലിനും ഫീമെയിലിനും ശരിക്ക് സെപ്പറേറ്റ് ചെയ്തിടണം. പലരും പറയുന്നത് ഫീമെയിലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്, ശരിക്ക് ഫീമെയിലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്താൽ പോരാ. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിലിനും ഫീമെയിലിനും ഒരു ടാങ്ക് ഇടും, അതിൽ കുറച്ച് ഫീമെയിലിനെ നമ്മൾ കണ്ടതെടുക്കും. പക്ഷെ അപ്പോഴും അതിൽ ഫീമെയിൽസും മെയിൽസും ഉണ്ടാവും, അങ്ങനെ ഒരിക്കലും ഇട്ടാൽ ബ്രീഡാകുന്ന കറക്റ്റ് ബ്രീഡിങ് കിട്ടില്ല. മെയിൽസിന് കയ്യിൽ മെയിലും ഫീമെയിലും ഉണ്ടാകരുത്, അതേപോലെ തന്നെ ഫീമെയിൽസിൻ്റെ ടാങ്കിൽ മെയിൽസും ഉണ്ടാകരുത്. അങ്ങനെ വേണം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരാഴ്ച കറക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല എഗ്ഗ് വരും. അതേപോലെ തന്നെ പലരും പറയാറുണ്ട് എഗ്ഗ് വന്ന് ചാവുന്നുണ്ടെന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഒരു എഗ്ഗ് ഇതാക്കരുത്. എന്ന് വെച്ചാൽ തടി കുറച്ചൊക്കെ ആയതുമ്പോഴേക്കും നമുക്ക് ബ്രീഡിങ്ങിന് ഇടേണ്ടി വരും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മീനുകളുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതും, ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന് തന്നെ നമ്മൾ കൊതുക്, അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവ, മുയിന, അതേപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫുഡ് എല്ലാം കൊടുക്കാറുണ്ട് ഡെയിലി. അതേപോലെ തന്നെ നമ്മൾ ഫീമെയിലാണ് വിചാരിക്കുന്ന മീനുകളെ പല ടാങ്കിലും ഇട്ടിട്ട് ഫീമെയിലാണെന്ന് ഉറപ്പുള്ള മീനുകളെ പിടിച്ചിട്ട് ഒറ്റ ടാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. അതിൽ നമ്മൾ അധികം ഫീമെയിലിനെ ഇടരുത്. എന്ന് വെച്ചാൽ ഈ മീനുകൾക്കും സ്ട്രെസ് വരുന്ന സംഭവമുണ്ട്, അത് കാരണം തന്നെ കുറേ ഫീമെയിൽ ഉണ്ടാകുമ്പോൾ ഈ എഗ്ഗൊക്കെ ഉള്ള കാരണം തന്നെ ഈ മീനുകൾ ചാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ സീബ്രയുടെ എഗ്ഗുള്ള മീനിൻ്റെ ടാങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ ഷാർപ്പായിട്ടല്ല ഒന്നും ആ ടാങ്കിൽ ഉണ്ടാവരുത്, കാരണം ഈ എഗ്ഗുള്ള കാരണം തന്നെ പെട്ടെന്ന് ആ മീന് മുറി വരാനും അതേപോലെ തന്നെ ചാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ മീനുകൾക്ക് നമ്മൾ നല്ല നല്ല ഫുഡ് കൊടുത്ത് കൊടുത്ത് ഒരു ഓവറാക്കരുത്, എന്നാലും ചെറിയ രീതിയിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നല്ല രീതിയിൽ കുറച്ച് ഓവർ ഫുഡ് ആയി കഴിഞ്ഞാൽ മീനുകൾക്ക് പ്രശ്നമായിട്ട് വരും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ടാങ്ക് സെറ്റപ്പാണ്, ബ്രീഡിങ്ങിനുള്ള ടാങ്ക് സെറ്റപ്പ്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഈ ടാങ്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ പൈപ്പ് വെള്ളം അപ്പെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പല വീഡിയോസും പറയുന്നത് പറഞ്ഞാൽ മീനിൻ്റെ ഓൾറെഡി ഉള്ള ടാങ്കിലത്തെ വെള്ളം എടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതൊരിക്കലും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ പല ബാക്ടീരിയാസ് ഉണ്ടാവും, അത് മീനുകൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ എഗ്ഗിന് എഗ്ഗ് ഇടുമ്പോൾ ബ്രീഡിങ് ടൈമിൽ എഗ്ഗ് ഇടുമ്പോഴും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴും ആ ബാക്ടീരിയാസ് വലുതും അതേപോലെ തന്നെ പല കാര്യങ്ങളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ മുട്ടയെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇത് അറ്റാക്ക് ചെയ്ത് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു കണക്കിന് അത് ഒഴിവാക്കുന്നതായിരുന്നു നല്ലത്. നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് ബ്രീഡിങ് ടാങ്ക് സെറ്റാക്കിയിട്ട് അതേപോലെ തന്നെ വഴുകിയിട്ട് നമ്മൾ ബ്രീഡിങ് ഇടുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഉച്ചയ്ക്ക് വെള്ളം എടുത്ത് വെക്കുന്നത് ഇപ്പോൾ ഏറ്റവും നന്നായിരിക്കും. അതേപോലെ തന്നെ അതിൽ വാഴല ബദാം വരെ നമ്മൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പലരും ചോദിക്കാറുണ്ട് ബ്രീഡിങ് ടാങ്ക് ബ്രീഡിങ്ങിൻ്റെ ഫീഡിങ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ എന്ന് പറയുന്നത്. ബ്രീഡിങ്ങിൻ്റെ മുന്നേ നമ്മൾ വെള്ളം സെറ്റ് ചെയ്യണോ, അതേപോലെ തന്നെ ടാങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്യണോ, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് ചോദിക്കാറുണ്ട്.
രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നാമത്തെ രീതി പറഞ്ഞാൽ ടാനിനെ കെട്ടിട്ട് ഇതാക്കുന്നതായിരിക്കും. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞ ഉടനെ കൊതുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞാൽ ഒരു മീനായിരിക്കും ഓൾറെഡി ഇട്ട് വയ്ക്കുക ബ്രീഡിങ്ങിൻ്റെ ഏറ്റവും കുറച്ച് ദിവസം മുന്നേ. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുക, കുഞ്ഞുങ്ങളെ ഇതാക്കുക, ടാനിങ് സെറ്റായിട്ട് മൂടി വയ്ക്കണം. നന്നായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും കൊതുക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് മാറ്റിൻ ബ്ലൂ അതേപോലെ തന്നെ ഫിൽറ്റർ, എയറേറ്റർ, അതേപോലെ തന്നെ ഉപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ടോന്ന്. അപ്പോൾ നിങ്ങൾക്ക് മേടിച്ച സീബ്രേനെ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ദിവസം നമുക്ക് വേണമെങ്കിൽ മാറ്റിൻ ബ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. മാറ്റിൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ലിക്വിഡാണ്, അതേപോലെ തന്നെ ഈ ബാക്ടീരിയസ് കളയുന്നതാണ്. അപ്പോൾ ഒരിക്കലും മീൻ ജീവിക്കുന്ന ടൈമിൽ ഇടരുത്. ഒരു കപ്പലാക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ മീനുകളൊന്നും ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്ത് വേറെ ടാങ്കിൽ മാറ്റിയാണ് മാറ്റിൻ ബ്ലൂ യൂസ് ചെയ്യേണ്ടത് പറയുന്നത്. അപ്പോൾ ബ്രീഡിങ് ടാങ്കിൽ യൂസ് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഈ ഫംഗസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് കൂടുതൽ മുട്ട വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഉപ്പ് യൂസ് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല, ഹെയറേറ്ററും യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ ചെക്ക് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ബ്രീഡിങ്ങും അതേപോലെ തന്നെ എങ്ങനെ കറക്റ്റ് രീതിയിൽ ബ്രീഡ് ചെയ്യാമെന്നൊക്കെയാണ്. അപ്പോൾ ബ്രീഡിംഗ് ടാങ്കിൽ എന്തൊക്കെയാണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ബ്രീഡിംഗ് ടാങ്കിൽ നമ്മൾ കുറച്ച് മണ്ണൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ അത് ബ്രീഡിങ്ങിനല്ല, കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ ഇതാക്കാനാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബ്രീഡ് ചെയ്ത ടാങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതായിരിക്കും നല്ലത് ഒരു മാസം വരെ. അപ്പോൾ കുറച്ച് മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ അടിവശത്തുള്ള മണ്ണാണ്, മോൾ മണ്ണല്ല. കുറച്ച് കുഴിച്ചിട്ടുള്ള നല്ല ചോന മണ്ണ് എടുക്കാൻ ശ്രമിക്കുക. അത് ജസ്റ്റ് ഒന്ന് കഴുകുന്നതൊക്കെ നന്നായിരിക്കും. അതേപോലെ തന്നെ വാഴ ഉണങ്ങിയത് നല്ല ഉണങ്ങിയ ഒരു പേപ്പറിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അത് പിന്നെ നമ്മൾ ബദാമില യൂസ് ചെയ്യുന്നു. ബദാമില യൂസ് ചെയ്യുന്നത് കാരണം ടാനിങ് എക്സ്ട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഫോസോറിയ കാര്യങ്ങളൊക്കെ ഈ ബദാമിലയിലും അതേപോലെ തന്നെ വാഴയിലയിലും മണ്ണിലും ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബദാമില വീഡിയോയിൽ കുറേ കാണിക്കാറുണ്ട്. അത് കാരണം എൻ്റെ വീട്ടിൽ ബദാം മരം ഉള്ള കാരണമാണ് നമ്മൾ കൂടുതൽ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് യൂസ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ ഈ സാധനം സെറ്റ് ചെയ്ത് വെള്ളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിങ് ചെയ്ത് അപ്പം തന്നെ വയ്ക്കും. എന്നിട്ട് അതിൽ ഫീമെയിലിനെ കുറച്ചൊരു 20-30 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഫീമെയിലിനെ മാത്രമായിട്ട് അതിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ കുറച്ചും കൂടി ആ എഗ്ഗ് ഉണ്ടെങ്കിൽ തന്നെ ആയിരിക്കും വീണുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ വൈകിട്ട് ഒരു ഏകദേശം ഒരു 6 മണി അല്ലെങ്കിൽ 5 ആ ടൈം ആകുമ്പോൾ മെയിൽസിനെ അയക്കി വിടും. ഒരു ഫീമെയിലിന് 2 മെയിലാണ് അല്ലാതെ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡായി കഴിഞ്ഞാൽ എഗ്ഗ് കറക്റ്റ് താഴെ പോകും. ഒരിക്കലും വെറുതെ ഫ്രീ ആയിട്ടായിരിക്കും ഇടരുത്. ബ്രീഡിങ് കേജ് അല്ലെങ്കിൽ നെറ്റോ അല്ലെങ്കിൽ ഈ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാത്ത രീതിയിൽ വേറെ സ്ഥലത്തിൽ പോകുന്ന രീതിയിൽ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രീഡിങ് ചെയ്ത അല്ലെങ്കിൽ സീബ്രാസ് എല്ലാവരും ഇവരുടെ എഗ്ഗ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഓൾറെഡി ഉള്ള കാരണമാണ്. ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അല്ലെങ്കിൽ പിറ്റോസായാലും പിറ്റോസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടായാലും മാറ്റാം. ഈ മീനുകളെ മാറ്റിയിട്ട് അപ്പയിലും മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിടാം, വേറെ വേറെ ടാങ്കിലേക്ക് ഇടാം. അപ്പോൾ ചിലപ്പോൾ എഗ്ഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് അതിൽ തന്നെ വയ്ക്കാം. അങ്ങനെ നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. ആദ്യം തന്നെ കാണാനുള്ള ചാൻസസ് കുറവായിരിക്കും. ബീറ്റാസിനെയൊക്കെ ബ്രീഡ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണുള്ളൂ. അപ്പോൾ ബ്രീഡായി തോന്നില്ല ചില ദിവസം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രീസിംഗ് ആകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അന്ന് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആർടിമിയൊക്കെ ഫീഡ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഇവിടെ ആർടിമി ഫീഡ് ചെയ്യാറില്ല. ഏകദേശം ഒരു 5-8 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ ബദാമലയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ഇതാക്കുന്നുണ്ട്. ഉണങ്ങിയ വാഴല അതേപോലെ തന്നെ ബദാമലയും വീണ്ടും ഇട്ട് കൊടുക്കണം. ഈ ഇതിലത്തെ അത് ചീഞ്ഞു പോയിട്ടുണ്ടാവും, അത് കളയുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോ 2 ആഴ്ച കൂടുമ്പോൾ വെള്ളം നല്ല പിക്കപ്പ് ചെയ്ത് കുറച്ച് വെള്ളം കൂട്ടി കൂട്ടി എടുക്കുക. അങ്ങനെ ഒരു ഗെപ്പി ഫിഷിൻ്റെ സൈസ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് മോയിനെ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫിഷ് ഫുഡൊക്കെ പൊടിച്ച് ലിക്വിഡ് ഫോമായിട്ട് നമുക്ക് ഇവർക്ക് കുറേശ്ശെ ഫീഡ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ നമുക്ക് പഴയ ഗെപ്പീനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഗെപ്പി സൈസിലേക്ക് ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോർമൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പിന്നെ മോസ്കിറ്റോ ഉണ്ടാവുക, അതല്ലെങ്കിൽ ബ്ലഡ് ബോംസ് പല സാധനങ്ങളും കഴിച്ചോളാം. പിന്നെ നമുക്ക് പേടിയാവില്ല. ഈ ബ്രീഡിങ് ടൈമിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒന്നെന്ന് പറയുന്നത് ബ്രീഡിങ് വയർ ചത്തുക, അല്ലെങ്കിൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ ചത്തുക എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ബ്രീഡിങ് കേജിൽ നമ്മൾ ഇടുമ്പോൾ നമ്മൾ അതൊരു കണക്ക് വേണം. നമ്മളെ ഒരു ടാങ്ക് കപ്പാസിറ്റി നമ്മൾ നോക്കിയിട്ട് വേണം. കാരണം നമ്മൾ ഈ ബ്രീഡിങ് കേജിൽ ചെറിയൊരു ബ്രീഡിങ് കേജിൽ കുറേ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഈ മീനുകൾക്ക് എഗ്ഗുള്ള കാരണം തന്നെ സ്ട്രെസ് വരും. അതേപോലെ തന്നെ ഫീമെയിൽ ചാവുക അല്ലെങ്കിൽ മെയിലിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും.
അപ്പോൾ ബ്രീഡിങ് ഏജിൽ നമ്മൾ എത്ര ടാങ്ക് സൈസ് ഉണ്ട്, നമുക്ക് എത്ര ഇടാന്ന് സ്റ്റിക്ക് ഇടരുത്, ഒരിക്കലും നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. അത് ഓരോ സൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പും സ്പേസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ട്രെസ് അല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്രീഡിങ് ഏജിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വീർന്നു കഴിഞ്ഞാൽ ഈ ടാങ്കിൽ മെയിനായിട്ട് പ്രശ്നം എന്ന് പറയുന്നത് കൊതുക് വരും, അതേപോലെ തന്നെ മോസ്കിറ്റോ ലാർവാസ് വരും. അത് ഈ കുഞ്ഞുങ്ങളെ കഴിക്കും. അതേപോലെ തന്നെ തുമ്പിയുടെ ലാർവ വരാറുണ്ട്. അതേപോലെ തന്നെ പല സംഭവങ്ങളും ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പാറ്റ വരും. അപ്പോൾ നമ്മൾ ഈ ബ്രീഡിങ് കേജ് വെള്ളം സെറ്റ് ചെയ്ത് ഉടനെ നമ്മൾ ഈ കേജ് അടച്ചു വെക്കണം. എന്ന് വെച്ചാൽ ബ്രീഡിങ്ങിൻ്റെ മുന്നേ നമ്മൾ എപ്പോഴാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് ആ ടൈമിൽ തന്നെ ഈ കേജ് നമ്മൾ നെറ്റ് ഇട്ട് മൂടി വെക്കണം കൊതു വരാത്ത രീതിയിൽ. അപ്പോൾ എങ്ങനെ നോക്കിയാലും കൊതുക് വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കൊതുങ്ങിനെ എങ്ങനെയാണ് നമ്മൾ ഈ വാട്ടർ ചേഞ്ച് കളയാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കുറച്ച് നമ്മൾ രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈസായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ഈ കുഞ്ഞുങ്ങൾ തീരെ താഴേക്ക് പോകുന്നുണ്ടാവില്ല, മുകളിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് കലക്കി ചെറിയ രീതിയിലൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കൊതുകൾ മൊത്തം താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ വാട്ടർ വറ്റിച്ച് അണ്ടിയിൽ നിന്ന് മാത്രം വറ്റിച്ച് പൈപ്പിട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ഈ കൊതുക് മൊത്തം നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഒരു ടാങ്കിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക. അതിൽ ഇനി കുഞ്ഞുങ്ങളുണ്ടോ നോക്കിയിട്ട് വീണ്ടും ഇതേ രീതി തന്നെ ഷെയ്ക്ക് ചെയ്യുക. അന്ന് ആ വെള്ളം വീണ്ടും കളയാം. എന്ന് വെച്ചാൽ രണ്ട് ടാങ്ക് എടുക്കുക, ഈ ടാങ്കിലേക്ക് വെള്ളം വറ്റിക്കുക. അപ്പോൾ കൊതുക് മാത്രമായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് ബാക്കി ബ്രൂഡ് സ്റ്റോക്കിന് ഫീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി എന്ന് പറയുന്നത് വാട്ടർ ചേഞ്ചും അതേപോലെ തന്നെ മീനുകളെ എങ്ങനെ കയറുക, കുഞ്ഞുങ്ങളെ എങ്ങനെ കയറുക എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വാട്ടർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ബ്രീഡിങ് കേജ് എത്ര, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള ടാങ്ക് എത്ര സൈസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ഒരു ടാങ്ക് വെള്ളം നമ്മൾ അതേ പൊസിഷനിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് എന്നിട്ട് നല്ല നെറ്റൊക്കെ വെച്ച് കെയർ ചെയ്ത് ഒന്നും വരാത്ത രീതിയിൽ മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അടിയിൽ നിന്ന് വറ്റിക്കുക. എന്നിട്ട് മീനൊന്നും പോവില്ലാന്ന് വരുത്താൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വേറൊരു ടാങ്കിലേക്ക് വറ്റിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറ്റിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം തിരിച്ച് ഈ നല്ല പുതിയ വെള്ളം ഒഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളൊരു 20 ദിവസം 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഏകദേശം ഗപ്പിട പ്ലാറ്റിക് കുഞ്ഞിൻ്റെ സൈസായിരിക്കും. അപ്പോൾ ആ ടാങ്ക് നമുക്ക് വലിയ ടാങ്കിലേക്ക് അല്ലെങ്കിൽ വലിയ പോണ്ടുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയൊരു ടാങ്കിലേക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സീബ്ര ബ്രീഡിങ്ങിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ബ്രീഡ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതായിരുന്നു നല്ലത്. അതേപോലെ തന്നെ തുടക്കക്കാരൊക്കെ ഏറ്റവും നല്ലൊരു മീനാണ്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ കയറിയാന്ന് പറഞ്ഞാൽ 80% 90% കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. അതിൽ മോസ്കിറ്റോ അല്ലാവോ അല്ലെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ളൂ. അപ്പോൾ ഫീഡിങ് കാര്യങ്ങളൊക്കെ ഒരു സൈസ് വന്ന മോയിനൊക്കെ കൊടുത്തു തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മീനുകൾ ചത്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞാൽ ഈ മീനുകൾക്ക് അസുഖം കുറവാണെങ്കിൽ പോലും പല ഫംഗസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു തളർച്ച പോലെ ചില മീനുകൾക്ക് പറ്റും. അതപ്പോൾ തന്നെ മാറ്റിയിട്ട് നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ കല്ലുപ്പ് അല്ലെങ്കിൽ മേത്തിരിമുളും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു ദിവസം വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്ത് മേത്തിരി മുളു ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ മീനുകൾക്ക് അസുഖങ്ങൾ ഇല്ലാണ്ട് നമുക്ക് എന്നും ഇടയ്ക്ക് വാച്ച് ചെയ്യണം. മീനുകൾക്ക് അസുഖങ്ങൾ ഒന്നും ഇല്ലല്ലോ നോക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ബ്രീഡിങ് ടൈമിൽ ചാവുന്നത് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കാരണമാണ്, അത് നമുക്ക് ഒഴിവാക്കുക. അതേപോലെ തന്നെ നല്ല എഗ്ഗുള്ള മീനുകളെ ഒരിക്കലും കൂട്ടത്തിൽ ഇടാൻ പാടില്ല. അത് എഗ്ഗ് കൂടി വരുമ്പോൾ ഇവർ ബാക്കിയുള്ള മീനുകളെ അറ്റാക്ക് ചെയ്യും. അത് ഗപ്പിയാണെങ്കിലും കാര്യങ്ങളാണ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ കൂടുതൽ എഗ്ഗ് വന്നു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു സ്പേസ് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് പറയുന്നത്. അപ്പോൾ ഏകദേശം സ്ട്രെസ് കാരണം തന്നെയാണ് എല്ലാ മീനുകളും പൊതുവെ ചാവുന്നത് പറയുന്നത്. സ്ട്രെസ് കൂടിയ ഫീമെയിൽ മെയിലിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്, അങ്ങനെയും മെയിൽ ചാവാറുണ്ട്. അപ്പോൾ ബ്രീഡിങ് ടൈമിൽ കുറച്ച് മീനുകളെ മാത്രം ഉപയോഗിച്ച് ഇതാക്കാം. ഇനി നിങ്ങൾ ഫാമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഓരോ ആഴ്ചയിൽ അഞ്ച് പേർ കുറേ ദിവസങ്ങളായിട്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ പല സെക്ഷനാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ മീനുകളെ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിംഗ് സെറ്റപ്പിൽ ഇതാക്കുകയാണെങ്കിൽ വലിയൊരു സ്പേസിൽ കുളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് അതിങ്ങനെ കൊടുക്കാനും നല്ലത്. അപ്പോൾ ഇപ്പോൾ ഫാമിംഗ് അക്വേറിയങ്ങളിലൊക്കെ മെയിൽസിനെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും തിരിച്ച് നോക്കി മാത്രം മേടിക്കുക. ചിലപ്പോൾ നമ്മൾ മേടിക്കുന്നത് മൊത്തം മെയിലായി പോകും. അപ്പോൾ ഫൈറ്ററിൻ്റെ ഒക്കെ കാലങ്ങളിൽ ബ്രീഡിങ്ങിൻ്റെ ആദ്യം കാലങ്ങളിൽ ഫീമെയിൽസിന് കിട്ടിയിരുന്നില്ല, മെയിൽസിനെയാണ്. ഇപ്പോഴാണ് ഫീമെയിൽസിനെ ഒന്ന് വില കുറഞ്ഞത്.
അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം ഒരു കമൻറ്റ് കാരണം കമൻറ്റ് കണ്ടപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. അതേപോലെ തന്നെ ഒരു വലിയൊരു എക്സ്പീരിമെൻ്റ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ പല വീഡിയോസിലും പല മിസ്റ്റേക്സും കണ്ടു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെറുതെ ഇട്ടാൽ വീടാവും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ വലിയ ചാനലാണ്, അപ്പോൾ വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർ ഇതാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ വീടാവുന്നെങ്കിലും നമ്മൾ കറക്റ്റ് കീപ്പ് ചെയ്യുന്ന ആ കുഞ്ഞുങ്ങളൊക്കെ ചേർക്കും. അതേപോലെ തന്നെ വെറുതെ നെറ്റിട്ട് അയിലന്നെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 കുട്ടികളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ആരും ചെയ്യരുത്, സെപ്പറേറ്റ് ചെയ്യാൻ ബ്രീഡ് ചെയ്യുക. കാരണം ഒറ്റ ബ്രീഡിങ്ങിൽ എത്ര കുഞ്ഞുങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ഒറ്റ ബ്രീഡിങ് കറക്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡാണ്. ഒരു പേരിന് ഏകദേശം 200 തൊട്ടിട്ട് 300 വരെ കുഞ്ഞുങ്ങളെ കറക്റ്റ് നോക്കുകയാണെങ്കിൽ കിട്ടും. ഇവിടെ 2-3 വട്ടം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ലാസ്റ്റ് എഴുതുന്നത് ഒരു പേരിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതെല്ലാം ഏകദേശം 200 അടുത്ത് തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടു കഴിഞ്ഞാലും കുറേ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഡ് ചെയ്ത് നോക്കുക, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തായാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല വീഡിയോസും റീച്ച് അനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള വീഡിയോ ഗ്രീൻ വിഡോ മുതലായിട്ടുള്ള എല്ലാ മീനുകളുടെയും ബ്രീഡിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. മേടിച്ച് തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ഇനി ഓൺ ടാക്ടറുടെയും കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്ന ബൈ.